നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരാനിരിക്കുന്ന സീസണിനായി സ്പാനിഷ് സ്ട്രൈക്കർ ജൊനാഥൻ സോറിയാനോ ജംഷഡ്പൂർ എഫ് സിയുടെ റഡാറിലുണ്ടെന്ന് റിപ്പോർട്ട്. മുൻ ബാഴ്സലോണ ബി സ്ട്രൈക്കർ ഇപ്പോൾ സി ഡി കാസ്റ്റലോണിന് വേണ്ടി ലാലിഗയിൽ കളിക്കുന്നു. എഫ് സി ഗോവയും താരത്തെ ടീമിലെത്തിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നും ഇതിനകം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ജംഷഡ്പൂർ എഫ് സിയുടെ ലിത്വേനിയൻ സ്ട്രൈക്കറായിട്ടുള്ള നെറിഞ്ചസ് വാൽസ്കിസിന് പകരമായിട്ടാണ് ജംഷഡ്പൂർ എഫ് സി ഈ താരത്തെ ടീമിലെത്തിക്കാൻ നോട്ടമിടുന്നത്. നിലവിൽ വാൽസ്കിസിന് ക്ലബ്ബുമായി 2 വർഷത്തെ കരാറുണ്ട്. എന്നാൽ കോച്ച് ഓവൻ കോയിലുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് താരം ടീം വിടുന്നതായും അഭ്യൂഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കുമെന്ന് റൂമർ വന്നിരുന്ന താരമായിരുന്നു ജുനീനോ ബക്കൂനെ എന്ന 23-കാരൻ. മധ്യനിരയിൽ കളിക്കുന്ന ഈ ഒരു താരം തന്റെ നിലവിലെ ക്ലബ്ബുമായി 1 വർഷത്തെ പുതിയ കോൺട്രാക്റ്റിൽ കൂടി സൈൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കാണാൻ സാധിക്കും. അടുത്ത മാസം 30-ന് താരത്തിന്റെ ക്ലബ്ബുമായിട്ടുള്ള കരാർ അവസാനിക്കുമായിരുന്നു. എന്നാൽ ക്ലബ്ബ് 1 വർഷം കൂടി താരത്തെ ടീമിൽ നിലനിർത്തി. കഴിഞ്ഞ സീസണിനായി ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ടീമിലെത്തിച്ചിരുന്ന താരമായിരുന്നു സന്ദീപ് സിംഗ്. കഴിഞ്ഞ സീസണിൽ താരം പ്രതിരോധ നിരയിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. ഒരു പകരക്കാരൻ എന്ന നിലയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി തനിക്കൊരു പകരക്കാരൻ ഇല്ല എന്ന് തെളിയിച്ച ഒരു താരം. ബ്ലാസ്റ്റേഴ്സിനായി കഴിഞ്ഞ സീസണിൽ 14 മത്സരം കളിച്ച താരം 1 അസിസ്റ്റും നേടിയിരുന്നു. താരത്തിന്റെ കഴിഞ്ഞ സീസണിലെ സ്റ്റാറ്റ്സുകളെല്ലാം ഒന്ന് എടുത്തു നോക്കാം. 448 പാസുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതേസമയം 650 ടച്ചുകളും അദ്ദേഹം നടത്തി. ആവറേജ് പാസസ് പെർ ഗെയിമിൽ 32, അതേസമയം ഇന്റർസെപ്ഷന്റെ കാര്യത്തിൽ 16 ഇന്റർസെപ്ഷനും 45 ക്ലിയറൻസും താരം ബ്ലാസ്റ്റേഴ്സ് നിരയിൽ നടത്തി. ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ സൈനിങ്ങിൽ ഏറ്റവും മികച്ച സൈനിങ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ സൈനിങ് ആണ് സന്ദീപ് സിംഗിന്റേത്. എന്തായാലും അടുത്ത സീസണിലേക്ക് വരുമ്പോഴും താരത്തിന് ഈ ഒരു പ്രകടനം തുടരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ISL വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.